നാലാം മാസത്തിലെ ആണ് ജീവനോതൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ജീവനുള്ള അണ്ഡവും ജീവനുള്ള ബീജവും ചേരുന്ന സമയത്തല്ലേ ഗർഭധാരണം ഉണ്ടാവുന്നത്? നാലാം മാസത്തിലാണ് ഒരു മനുഷ്യൻ എന്തായി തീരണം എന്നുള്ളത് ദൈവിക കൽപ്പന ഉണ്ടാവുന്നതും ദൈവിക തീരുമാനം ഉണ്ടാവുന്നതും പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ ഒരാൾ കള്ളുകുടിയനാവണോ പെണ്ണുകുടിയനാവണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയി തീരണോ എന്നുള്ളത് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കൂലേ. ഇപ്പം തന്നെ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീകൾ, ഒരു ഭാഗത്ത് പുരുഷന്മാർക്കൊക്കെ ഇരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ സ്ത്രീകളെ ബാക്കിലാണ് ഇരുത്തിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. പിന്നെ അതേമാതിരി നേരത്തെ പ്രസംഗിച്ച ആൾ പറഞ്ഞ ഈ തമിഴ്നാട്ടിലെ കോതികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഈ കോതികൾ എന്ന് പറയുമ്പോൾ ശിഖണ്ഡികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവർ ഈ പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ ഹോർമോണുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരും ഈ ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണല്ലോ. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചത് എന്നുള്ളത് ഒരു വിശദീകരണം തന്നാൽ തിരക്കേടില്ല. സുഹൃത്ത് പ്രവീൺ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ ചോദ്യം ഓർമ്മല്ല. സാധാരണ തരം സംവാദങ്ങളിൽ ചോദ്യങ്ങൾ ഒരു പിന്നെ ഓരോന്നായി ചോദിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരുപാടെണ്ണുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചോദിച്ചതെന്ന് അറിയില്ലല്ലോ. പ്രവീണ് ഒന്നാമതായി ചോദിച്ചത് എന്തായിരുന്നു? ആ ബുഖാരിയിലുള്ള പ്രശ്നമാണ് പ്രവീൺ ഒന്നാമതായി ചോദിച്ചത്. ഞാൻ പറയാം. ബുഖാരിയിൽ പറയുന്നുണ്ട് നാലാമത്തിലാണ് ജീവൻ ഊതുക എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോശങ്ങൾ കൂടിച്ചേരുമ്പോൾ, പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേരുമ്പോൾ ജീവൻ ഉണ്ടാകുന്നില്ലെന്ന്. തീർച്ചയായും അവിടെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ച ഒരു വലിയൊരു പാളിച്ചയാണ്. അതെന്താണ്? ജീവൻ എന്നത് ഒരു ജൈവിക പ്രതിഭാസമാണ്, ഒരു കോശ പ്രതിഭാസമാണ്. ജീവൻ എന്നത് ഒരു കോശ പ്രതിഭാസമാണ്. എന്നാൽ ബുഖാരിയിൽ പറയുന്നത് ജീവൻ ഊതുന്നു എന്നല്ല, റൂഹ് നൽകുന്നു എന്നാണ്. റൂഹ് എന്നാൽ ആത്മാവ് എന്നാണ് അർത്ഥം. റൂഹ് എന്നാൽ ആത്മാവ് എന്നാണ് അർത്ഥം. ജീവൻ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോശപ്രതിഭാസമാണ്. ആ കോശപ്രതിഭാസവും ഇതും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ മരണപ്പെടുന്നു. മരണപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി എന്ന് നമ്മൾ പറയും. എന്നാൽ ശരീരത്തിൽ നിന്ന് ജീവൻ പോയിട്ടുണ്ടോ? ഇല്ല. കോശങ്ങളിൽ ജീവൻ ബാക്കി നിൽക്കുന്നുണ്ട്. ആ കോശങ്ങളിൽ ജീവൻ ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യേണ്ട ആളുകൾക്ക് 3 മണിക്കൂറിൻ്റെയുള്ളിൽ കണ്ണുകൾ എടുത്ത് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ശരീരത്തിലെ പ്രവർത്തനക്ഷമമായ പല അവയവങ്ങളും ആ സമയത്ത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ അവയവത്തിന് ജീവൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ അവയവത്തിലെ കോശങ്ങൾക്കകത്തുള്ള ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ മരണത്തിൻ്റെ സമയത്ത് എന്താണ് നഷ്ടപ്പെട്ടത്? അവിടെ നമ്മൾ ഹൃദയം, ആ ഹൃദയാഘാതം ഉണ്ടായി, ഹൃദയം സ്തംഭനമുണ്ടായി, ഹൃദയം നിന്നുപോയി എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മസ്തിഷ്ക മരണം ബാധിച്ചു എന്ന് ചിലപ്പോൾ പറയാം. മസ്തിഷ്ക മരണം യഥാർത്ഥ മരണമായി സ്ഥിരീകരിക്കപ്പെടാറില്ല. പക്ഷേ ഇവിടെ ഇസ്ലാം പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതെന്താണ്? റൂഹ് എന്നത് പടച്ച തമ്പുരാൻ മനുഷ്യർക്ക് പ്രത്യേകമായി മനുഷ്യൻ്റെ സവിശേഷതകൾ എന്തൊക്കെയുണ്ടോ ആ സവിശേഷതകൾ നൽകുന്ന ഒരു സവിശേഷമായ ഒരു ദാനമാകുന്നു. ആ ദാനം നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് ബുഖാരി പറയുന്നത്. പ്രത്യേക മലക്ക് വരുന്നും ആ മലക്ക് റൂഹ് നൽകുമെന്നുമെല്ലാം പറയുന്നത്. മറ്റേ ജീവൻ എന്ന പ്രതിഭാസം സുഹൃത്ത് തന്നെ നിരീക്ഷിച്ചതുപോലെ അവിടെ മാതാവിൻ്റെ അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന ഒരു അണ്ഡത്തിന് അത് സത്യത്തിൽ ഒരു അർദ്ധകോശം മാത്രമാണ്, ഒരു കോശത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ആ അണ്ഡത്തിന് ജീവനുണ്ട്. ആ അണ്ഡം അതേപോലെ തന്നെ പിതാവിൻ്റെ വൃഷണത്തിൽ നിന്ന് പുറത്തു വരുന്ന 10,00,000 ബീജങ്ങൾക്ക് ജീവനുണ്ട്. ആ ബീജങ്ങളിൽ ഒരെണ്ണം, ഒരെണ്ണമാണ് അണ്ഡവുമായി യോജിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രാഥമിക കോശമുണ്ടാകുന്നത്. ആ കോശത്തിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് അത് 2 ആയി വളരുന്നത്, 4 ആയി വളരുന്നത്, 8 ആയി തീരുന്നത്, 16, 32, 64, 128, 256 എല്ലാമായി നമ്മുടെ ശരീരത്തിലെ കലകൾ
ടിഷ്യൂസ് രൂപപ്പെടുന്നത്. ആ ടിഷ്യൂസിൽ നിന്നാണ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജീവൻ എന്നുള്ള പ്രതിഭാസം ഒരു കോശപ്രതിഭാസമാണ്. നമ്മൾ സാധാരണ പറയാറുള്ള ബയോളജിയിൽ നമ്മൾ പഠിക്കാറുള്ള ജീവൻ എന്ന പ്രതിഭാസം. എന്നാൽ മനുഷ്യൻ്റെ സവിശേഷതകൾ നൽകുന്നത് പടച്ച തമ്പുരാൻ റൂഹ് നൽകുമ്പോഴാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. അതാണ് പ്രത്യേകമായ മലക്ക് വന്നുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ പടച്ച തമ്പുരാൻ നേരത്തെ തന്നെ കണക്ക് കൂട്ടുന്നില്ലേ, പ്രത്യേക സമയത്ത് എഴുതി വെക്കുന്നില്ലേ എന്നെല്ലാമാണ് സുഹൃത്തിൻ്റെ ചോദ്യം. സത്യത്തിൽ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? നമുക്കെല്ലാവർക്കും സർവലോക രക്ഷിതാവായ തമ്പുരാൻ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിനുള്ള അവകാശം നൽകിയിട്ടുണ്ട് എന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുവാനും ചിന്തിച്ചുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കുവാനും ചിന്തിച്ചുകൊണ്ട് നന്മ നിഷേധിച്ച് തിന്മ തിരഞ്ഞെടുക്കുവാനും എനിക്കും നിങ്ങൾക്കുമെല്ലാം തുറന്ന സ്വാതന്ത്ര്യം ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വ്യക്തമാക്കുന്നത്. സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷയും ശിക്ഷയും ഉണ്ടാകുന്നത്, നന്മയും തിന്മയും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ. ആ തെരഞ്ഞെടുപ്പിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഒരാൾ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ ഫലം അവൻ മരണാനന്തര ജീവിതത്തിൽ കാണും. അപ്പോൾ അവന് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തിൽ അതിന് ഫലമുണ്ടാകുന്നത്. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് മരണാനന്തര ജീവിതത്തിൽ കാണും. അപ്പോൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മലക്കുകളോട് പടച്ചവൻ ഭൂമിയിലേക്ക് മനുഷ്യനെ നിയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നീ ജാഇലും ഫില്ലർലി ഖലീഫ എന്നാണ് പറഞ്ഞത്. ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ അയക്കാൻ പോകുന്നു. അപ്പോൾ മലക്കുകൾ പറഞ്ഞത് എന്താ, സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വമാകുന്ന ആ അവകാശം നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ പോകുന്ന മലക്കുകളെ മനുഷ്യരെ കുറിച്ച് കേട്ടപ്പോൾ മലക്കുകൾ പടച്ചവനോട് ചോദിച്ചതായി ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാം 31-ാം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്നവരെ, രക്തം ചിന്തുന്നവരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്ന്? അത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. ആ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഫലമായി അവൻ ഡിസ്ട്രക്റ്റീവ് ആകാം, കൺസ്ട്രക്റ്റീവ് ആകാം. ഇനി അപ്പോ ഇവിടെ ചോദ്യം, ദൈവം തമ്പുരാൻ എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ലേ, എല്ലാം ശരിയാക്കി വെച്ചിട്ടില്ലേ, എല്ലാം അവന്റെ വിധിയുടെ ഭാഗമല്ലേ? തീർച്ചയായും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവം തമ്പുരാന്റെ അറിവ് എന്നത്, പടച്ചവന്റെ അറിവ് എന്നത് നമ്മുടെ അറിവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. പടച്ചവന്റെ അറിവ് കാലങ്ങൾക്കതീതമായ അറിവാണ്. നമ്മുടെ അറിവ് കാലനിബദ്ധമായ അറിവാണ്. നമുക്ക് അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെയുള്ള അറിവല്ല എൻ്റെ സുഹൃത്ത് പ്രവീണിന് ഇന്നുള്ളത്, നാളെ അത് വർദ്ധിക്കും. സ്വാഭാവികമായും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളെല്ലാവരും അറിവ് സ്വാംശീകരിച്ചു കൊണ്ടിരിക്കുന്നു, സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ അറിവ് വർദ്ധമാനമാണ്, ഇൻക്രീസിംഗ് ആണ്. എന്നാൽ ദൈവത്തിൻ്റെ അറിവ്, സ്രഷ്ടാവിൻ്റെ അറിവ് എന്നും പൂർണ്ണമാണ്, ഒരിക്കലും വർദ്ധിക്കേണ്ടതില്ലാത്ത വിധം പൂർണ്ണമായ അറിവ്. അതെങ്ങനത്തെ അറിവാ? അത് നമുക്ക് മനസ്സിലാവില്ല. അതെന്താ മനസ്സിലാവാത്തത്? നമ്മുടെ തലച്ചോർ ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പടച്ച തമ്പുരാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പരിമിതിയെക്കുറിച്ച് ഫിസിക്സ് പറയും, അതിന് ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന്. അഥവാ സ്ഥലകാല നൈരന്തര്യത്തിൻ്റെ പുറത്തേക്ക് തലച്ചോറിന് പോകാൻ സാധ്യമല്ല. അഥവാ ഈ പ്രപഞ്ചത്തെയും പദാർത്ഥ ലോകത്തെയും കുറിച്ച് മാത്രമേ നമ്മുടെ തലച്ചോറിന് അപഗ്രഥിക്കാൻ കഴിയൂ. പടച്ചവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, പദാർത്ഥ ലോകത്തിൻ്റെ സൃഷ്ടാവായ പടച്ചവൻ അവൻ്റെ അസ്തിത്വത്തെയോ അവൻ്റെ അറിവിനെയോ